ഹായ്, ഹലോ ട്വിൻഗൈഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൈ പേയ്മെന്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 100% ജെന്യുവൻ ആയിട്ട് വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് റിവ്യൂസ് നോക്കുവാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പേര് ഹൈ റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്, എക്സലന്റ് റിവ്യൂസ് ആണ്. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്യാം. അവർ കറക്റ്റ് ആയിട്ട് തന്നെ എക്സാമ്പിൾ തരും, അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 3 കാറ്റഗറിക്ക് ഏതായിരിക്കും ഇതിൻ്റെ അകത്ത് വർക്കുകളും കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മിനിമം വരുന്നത് 320 രൂപയ്ക്ക് മുകളിലാണ്. അത് നമുക്ക് വർക്ക് ബേസിലാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല വർക്കാണെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുമാത്രമല്ല, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതിൽ ഓൾ ഇൻ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക് ഏതാണെന്നുള്ളത് കണ്ടിട്ട് വരാം. പറയാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഹൈലി പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സൈറ്റിൻ്റെ പേര് വന്നിട്ട് neevo.ai എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന വർക്ക് എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മൾ മെയിനായിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വേണം ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി മറ്റുള്ള വെബ്സൈറ്റ്സിൽ കാണുന്ന പോലെ ആഡ്സ് വാച്ച് ചെയ്യുക, അതല്ലെങ്കിൽ എന്താ പറയുക, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ സർവേ വീഡിയോ, അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവർ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലോ അതല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റിലോ അതല്ലെങ്കിൽ ഇമേജ് ഫോർമാറ്റിലോ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് തരും. അതിൻ്റെ അകത്ത് പറയുന്ന സിമ്പിളായിട്ടുള്ള സംഭവം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്തിട്ട് ആ ഇമേജ് പുതിയൊരു ഇമേജായിട്ട് അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന ഐറ്റംസ്, അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് നമുക്കിതിൻ്റെ അകത്ത് ടാസ്ക് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടായിരിക്കുക. ഓരോന്നും ചെയ്യുന്നത് വഴി ഹൈ പേയ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ജെന്യുവൻ ആയിട്ടുള്ള ഓൺലൈൻ ജോബ്സ് അപ്രോച്ച് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതുപോലത്തെ ജോബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഈ ഒരു സൈറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈറ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് എന്താണ് വർക്ക് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അവർ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലൊരു ഡാഷ് ബോർഡിലോട്ടായിരിക്കും എത്തുന്നുണ്ടായിരിക്കും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റാണ് നമുക്ക് ടാസ്ക് ആയിട്ട് വരുന്നത്. അതായത് 1 ടെക്സ്റ്റ് ഫോർമാറ്റിൽ, ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെയായിരിക്കും. അവരൊരു കണ്ടന്റ് തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഇപ്പോൾ ഒരു ഒളിമ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇവൻ്റാണ്, അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് വന്നിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ അത് അനോട്ടേറ്റ് ചെയ്യുക നമ്മൾ ടെക്സ്റ്റിനെ വന്നിട്ട്. പിന്നെ വരുന്നത് ഇമേജസ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഏതാണോ ആ ഒരു മെറ്റീരിയൽ അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ട്രാൻസ്ഫോം ടെക്സ്റ്റ് ഇൻ ടു ഓഡിയോ എന്നാണ്, നമ്മുടെ സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതായത് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് തരും, അതിനെ ഓഡിയോ ആക്കിയിട്ട് നമ്മൾ വോയിസ് ഓവർ പോലെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് അങ്ങനെ തന്നെ അതുപോലെ വായിച്ചാൽ മതി, അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഈ 3 സെക്ഷനിൽ വരുന്ന വർക്കായിരിക്കും ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ വർക്കിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് തരുമ്പോൾ നിങ്ങൾ അത് അതുപോലെ തന്നെ ചെയ്ത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ജോയിൻ ടുഡേ എന്നുള്ളൊരു ടാബ് കാണാം ഏറ്റവും മുകളിൽ. മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്, നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റത്തെ ഓപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയായിരിക്കും. അതായത് നമ്മൾ 4 ലാംഗ്വേജെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. മലയാളം, ഇംഗ്ലീഷ് ഇഷ്ടമുള്ള ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷോ അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജസ് നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ലാംഗ്വേജ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് കൺട്രി ആണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നവരാണെങ്കിലും ലെവൽ കൊടുക്കുമ്പോൾ നേറ്റീവ് മലയാളം ആകുമ്പോൾ നമുക്ക് നേറ്റീവ് ലാംഗ്വേജ് കൊടുക്കാം. അതിലാന്നുണ്ടെങ്കിൽ ഫ്ലുവൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണം. അതിനുശേഷം റീജിയൻ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ വീണ്ടും ലാംഗ്വേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ, ആഡ് ന്യൂ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നാല് ലാംഗ്വേജ് വരെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഹിന്ദി അറിയുന്നവരാണെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്ത് കൊടുക്കാം, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഏതാണോ കൺട്രി അതിനനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയായിരിക്കും. നിങ്ങളുടെ ബർത്ത് ഡേറ്റ്, മന്ത്, ഇയർ, അങ്ങനത്തെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ദെൻ കൺട്രി ഓഫ് റെസിഡൻസ് കൊടുത്തിട്ട് അപ്ഡേറ്റ് ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്ന സെക്ഷൻ വന്നിട്ട് പ്രൊഫൈൽ ഇമേജ് സെലക്ട് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ ഇമേജ് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ചേഞ്ച് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു അവതാറിൻ്റെ ഇമേജ് മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഇമേജ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് കിട്ടുള്ളൂ. ഇൻ കേസ് മെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെൻറ്റ് ഇമെയിൽ എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലോട്ട് ഇമെയിൽ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അതായത് ഇതുപോലെയായിരിക്കും മെയിൽ വരുന്നുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾ കൺഫേം ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് കൺഫേം ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ കാണുന്ന സ്റ്റാർട്ട് ബ്രൗസിംഗ് ജോബ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു നീവോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൻ്റെ ഇൻ്റർഫേസിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇതുപോലെയാണ്. നമുക്കിവിടെ അവൈലബിൾ ജോബ്സ്, നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനർ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ ജോബ്സ് കാണണം എന്നില്ല. കാരണം ബിഗിനർ ആയ കാരണം അവർക്ക് നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമുക്ക് ജോബ് കിട്ടി തുടങ്ങണമെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ തന്നെ ആയിരിക്കും ജോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് കുറച്ച് ടൈം എടുക്കുന്നു മാത്രം. നമ്മൾ ചെയ്തു കൊടുത്ത വർക്കാണെങ്കിൽ നമുക്കിവിടെ വർക്ക് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആയിട്ട് വരും. നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി സ്കിൽസ് ആൻഡ് ബാഡ്ജസ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് വരുന്നത് നമുക്കിവിടെ കണ്ടു. ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് ഒരു റൈറ്റിംഗ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വരുന്നത് ലാംഗ്വേജ് ടെസ്റ്റുകളായിരിക്കും. അത് നമ്മൾ ഒരു ജോബ് ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ടാസ്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ടെസ്റ്റ് പാസ്സാവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തത്തെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ജോബ്സിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇവിടെ ടെസ്റ്റ്, ഇവിടെ വരുന്ന ടെസ്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ അവൈലബിൾ ജോബ്സിൻ്റെ ഭാഗത്ത് ജോബ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ റാങ്കിങ്സ് കൂടിക്കൂടി വരും. കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്കിവിടെ ജോബ് കിട്ടാനായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ മെയിൽ ത്രൂ ആയിരിക്കും പുതിയ പുതിയ ജോബ്സ് വരുമ്പോൾ അവർ അറിയിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജോബ്സ് കാണും. അപ്പോൾ പ്രൊഫൈൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ ജോബ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ടാസ്ക് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാണ്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എണിങ്സ് ഉണ്ടാക്കാം. ഇവിടെ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രൊഫൈൽ സെറ്റിംഗ്സ് എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് പ്രൊഫൈൽ എന്തെങ്കിലും എഡിറ്റബിളാണ് അപ്പോൾ നമുക്ക് പ്രൊഫൈൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാം. ദെൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് പറ്റും. നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇവിടെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ലാസ്റ്റ് സെക്ഷൻ വന്നിട്ട് പേയ്മെൻറ്റ് ആണ്. അപ്പോൾ ഇവിടെ ലിങ്ക് പേയ്മെൻറ്റ് മെത്തേഡിലെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആകെ ഒരു പേയ്മെൻറ്റ് മെത്തേഡേ ഉള്ളൂ, പേയ്പാലാണ്. അപ്പോൾ നമ്മൾ പേയ്പാലായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് എമൗണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പേയ്മെൻറ്റ് ഈ ഒരു പേയ്പാൽ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ആവും. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ലിങ്ക് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ പേയ്പാൽ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് പേയ്പാലിലോട്ട് അത് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ജോബ് വന്നിട്ട് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് അവൈലബിൾ ജോബ്സും അങ്ങനെ എല്ലാത്തിനെയും ഓരോ കാറ്റഗറിയിലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൽ അയക്കും. പുതിയ പുതിയ അവൈലബിൾ ടാസ്ക് വരുന്നതിനനുസരിച്ച് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് നല്ല ഏണിങ്സ് ഉണ്ടാക്കുക. അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഡോളർ എമൗണ്ട് തന്നെയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഏകദേശം $5 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വർക്കിനനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബും ഹൈലി പേയബിൾ ആയിട്ടുള്ള ജോബ് നോക്കുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജെനുവൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.